സമരം തുടരുന്ന ഗുസ്തി താരങ്ങളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തുന്നു. കായിക മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെ നേതൃത്വത്തിലാണ് ചർച്ച. സാക്ഷി മലിക് അടക്കമുള്ള എല്ലാ പ്രധാന താരങ്ങളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ദേശീയ ഗുസ്തി ഫെഡറേഷനിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തും എന്നാണ് സൂചന. അന്താരാഷ്ട്ര ഒളിമ്പിക് ഫെഡറേഷന്റെ അന്ത്യശാസനം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആർക്കെ, ഈ ചർച്ചയിൽ ഒരു പ്രശ്നപരിഹാരം പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും കായിക താരങ്ങളെ അനുനയിപ്പിക്കുക എന്നതാണ് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് മുൻനിർത്തിയാണ് ആദ്യം ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടായപ്പോൾ ഇടപെട്ടത് കായിക മന്ത്രി കൂടിയായിട്ടുള്ള അനുരാഗ് സിംഗ് ഠാക്കൂർ ആയിരുന്നു. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്ന രീതിയിലേക്ക് പോയത്. തുടർന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലൊരു ചർച്ച നടന്നു. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വീണ്ടും അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെ വസതിയിൽ ഈ ചർച്ച നടക്കുന്നത്. നിലവിൽ ഈ നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ, അതായത് പോലീസ് ഇടപെടേണ്ട, കേസെടുക്കേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, അത് ഒഴിച്ചുള്ള കാര്യങ്ങൾ, ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്നാണ് ഈ കായിക മന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന സമീപനങ്ങൾ അടക്കം ഈ കായിക താരങ്ങളോട് വിവരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. കായിക താരങ്ങളോട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇടപെടൽ സർക്കാർ നടത്തില്ല എന്ന കാര്യവും വ്യക്തമാക്കും. അങ്ങനെയാണെങ്കിൽ ഈ കായിക താരങ്ങളോടൊപ്പമാണ് സർക്കാർ എന്ന ഒരു നിലപാട് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ഈ സമരത്തിൽ നിന്ന് പിന്മാറ്റുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇപ്പോഴും ഏതാണ്ട് ഒന്നര രണ്ടു മണിക്കൂറോളം ആകുന്നു ഈ ചർച്ച തുടങ്ങിയിട്ട്. വീണ്ടും ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ശരി, ആ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.